എല്ലാവർക്കും വ്യത്യസ്തമായ കാര്യങ്ങളാണ് അനുഗ്രഹം. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് അവർക്ക് സാമ്പത്തികമായ ഉയർച്ചയാണ് അനുഗ്രഹം. എന്നാൽ ശാരീരികമായ അസ്വസ്ഥതയോടെ നിൽക്കുന്നവർക്ക് സമ്പത്ത് കണ്ടേക്കാം, അസ്വസ്ഥത മാറുന്നതാണ് അവരുടെ അനുഗ്രഹം. എന്നാൽ ഇത് രണ്ടുമുണ്ട്, ഒരു സമാധാനമില്ല എങ്കിൽ അവർക്ക് അനുഗ്രഹം എന്ന് പറയുന്നത് സമാധാനം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ഏതെങ്കിലും ഭവനത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ആ ഭവനത്തിന് അനുഗ്രഹം, സമാധാനം എന്ന് പറഞ്ഞാൽ ഷാലോം എന്ന് പറഞ്ഞാൽ പരിപൂർണ അനുഗ്രഹം. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നത്, ആൻഡ് ഗോഡ് വിൽ അബൗണ്ട് ഓൾ ഗ്രേസ് അപ്പോൺ യു ദാറ്റ് യു വിൽ ഹാവ് ഓൾ സഫിഷ്യൻസി ഇൻ ഓൾ തിങ്സ് ഓൾവേസ്. എല്ലാത്തിലും എല്ലായ്പ്പോഴും പൂർണ്ണ തൃപ്തി എന്ന് പറഞ്ഞാൽ സാമ്പത്തികം മാത്രമല്ല, ആരോഗ്യത്തിലും സമാധാനത്തിലും കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും എല്ലായിടത്തും ഒരു നിറവിൻ്റെ അനുഭവം, സ്വസ്ഥതയുടെ അനുഭവം. അതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി.